ഈസി കുക്കിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴവും ബ്രെഡൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് ഈ സ്നാക്കിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ അത്യാവശ്യം പഴുത്തിട്ടുള്ള 3 നേന്ത്രപ്പഴം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കുറച്ച് കാഷ്യൂനട്ട് ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉണക്കമുന്തിരി കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. നല്ലോണം മുരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ച പഴത്തിലേക്ക് ചേർത്ത് കൊടുക്കുക. പഴം നന്നായി വഴറ്റിയെടുക്കണം. പഴം നന്നായി വഴറ്റി ഈ ഒരു കളറാവുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ നടുവിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട ഒന്ന് ചിക്കിയെടുത്ത ശേഷം പഴവുമായിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. പഴവും മുട്ടയൊക്കെ നന്നായി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുക്കുക. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കുക. 1 കപ്പ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം ഒന്ന് 1-2 മിനിറ്റ് നന്നായി വഴറ്റി യോജിപ്പിച്ചെടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് 5 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഈ മുട്ടയിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വാനില എസൻസിന് പകരം ഏലക്ക ചേർത്ത് കൊടുത്താലും മതി. ഏലക്ക ചേർത്ത് കൊടുക്കുകയാണെങ്കിലും ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി ഒന്ന് അടിച്ചെടുത്ത ശേഷം മറ്റൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫില്ലിങ്സ് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്ത ശേഷം ഇതേ പാനിൽ തന്നെ മറ്റുള്ള കാര്യങ്ങളും ചെയ്തെടുക്കുക. പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മുട്ടയുടെ ബാറ്ററിയിൽ നിന്നും കുറച്ച് ബാറ്ററി പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കുക. ഇനി ഓരോ ബ്രെഡ് എടുത്തും ഈ ബാറ്ററിൽ മുക്കി ആദ്യം ഒരു ബ്രെഡ് ഈ പാനിൻ്റെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കുക. ശേഷം പാനിൻ്റെ സൈഡെല്ലാം നമ്മൾ ഫിൽ ചെയ്തെടുക്കണം. നമ്മുടെ പാനിൻ്റെ അളവനുസരിച്ച് ബ്രെഡ് കഷ്ണങ്ങളൊക്കെ ആക്കി വെച്ച് കൊടുത്താൽ മതി. പാനിൻ്റെ സൈഡെല്ലാം കവർ ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെച്ച ഫില്ലിങ്സ് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ബ്രെഡിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഫില്ലിങ്സ് എത്തുന്ന രീതിയിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ എഗ് ബാറ്ററിൽ മുക്കിയ ശേഷം ഓരോ ബ്രെഡും വെച്ച് കൊടുക്കുക. ഫില്ലിങ്സ് ഒന്നും പുറത്ത് വരാത്ത രീതിയിൽ ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. എല്ലാം കവർ ചെയ്തെടുത്ത ശേഷം ബാക്കി വരുന്ന ബാറ്റർ ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ബ്രെഡ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ കരിഞ്ഞു പോവാതെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 1-10 മിനിറ്റ് വേവിച്ചെടുത്ത ശേഷം മറ്റൊരു പാൻ ഗ്യാസ് അടുപ്പിലേക്ക് വെച്ച് ഇതുപോലെ ഓയിൽ തടവിക്കൊടുക്കുക. ശേഷം നമ്മുടെ സ്നാക്ക് ഇതിലേക്ക് തിരിച്ചിട്ട് കൊടുക്കുക. മറുഭാഗവും ലോ ഫ്ലെയിമിൽ 1-10 മിനിറ്റ് വേവിച്ച ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്ത് കഴിക്കുക. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്കാണിത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് വീണ്ടും അടുത്തൊരു റെസിപ്പിയുമായി കാണാം.